بسم الله الرحمن الرحيم وبه نستعين أحيا ربيع القلب شهر المولد كلا الأنام بذكر مولد أحمد മങ്കൂസ് മൗലിദിലെ അവസാന ബൈത്തുകളാണ്. അഹ്യ സജീവമാക്കി ജീവിപ്പിച്ചിരിക്കുന്നു. അഹ്യ റബീ അൽ ഖൽബി, ഹൃദയമാകുന്ന വസന്തത്തെ, അല്ലെങ്കിൽ വസന്തമാകുന്ന ഹൃദയത്തെ, ഹൃദയ വസന്തത്തെ സജീവമാക്കിയിരിക്കുന്നു. ആര്? ഷെഹ്റുൽ മൗലിദി, മൗലിദിൻ്റെ മാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ഈ മാസം ആരെ? കുല്ലല്ലനാമി, എല്ലാ സൃഷ്ടികൾക്കും. ബിദിക്കിരി മൗലിദി അഹ്മദി, അഹ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചുള്ള മൗലിദ് ചൊല്ലുന്നത് കാരണം, അവിടുത്തെ മദഹുകൾ ചരിത്രങ്ങൾ അയവിറക്കുന്നത് കാരണം എല്ലാ സൃഷ്ടികൾക്കും വസന്തമാകുന്ന ഹൃദയം, ആ ഹൃദയത്തെ ഈ മാസം സജീവമാക്കി. അത് വിശദീകരിക്കേണ്ടതില്ലല്ലോ. ജാഅത് ലി മൗലിദി ഹിശ്ശരീഫി ബശാഇറു, ലി മൗലിദി ഹിശ്ശരീഫി, അവിടുത്തെ പിന്നെ മഹത്തായ തിരുജന്മം, ആ തിരുജന്മകാരണം വന്നിട്ടുണ്ട്. ജാഅത് വന്നിട്ടുണ്ട്, ബശാഇറു സുവിശേഷ വിശേഷങ്ങൾ, സുവിശേഷ വാർത്തകൾ. വഖവാരിഖുൽ ആദാത്തി, അതുപോലെ അത്ഭുത സംഭവങ്ങൾ, അസാധാരണ സംഭവങ്ങൾ. ലൈലത്ത മൗലിദി, അവിടുത്തെ ജനിച്ച രാത്രിയിൽ. അപ്പോൾ അവിടെ നിന്ന് ജനിച്ച രാത്രിയിൽ അസാധാരണ സംഭവങ്ങളും അതുപോലെ തന്നെ വലിയ സന്തോഷ വാർത്തകളും സുവിശേഷങ്ങളും അവിടുത്തെ ജനിച്ച രാത്രിയിൽ അവിടുത്തെ ജന്മം കാരണം കൊണ്ട് റിപ്പോർട്ടുകളിൽ വന്നിട്ടുണ്ട് എന്നർത്ഥം. ആയാതുഹു വൽ മുഅ്ജിസാതു കസീറത്തുൻ, ആയാതുഹു അവിടുത്തെ ദൃഷ്ടാന്തങ്ങളും അവിടുത്തെ തെളിവുകളും, വൽ മുഅ്ജിസാതു ദൃഷ്ടാന്തങ്ങളും, അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാണ് എന്നതിൻ്റെ മുഅ്ജിസത്തുകൾ, തെളിവുകളും അതുപോലെയുള്ള ദൃഷ്ടാന്തങ്ങളും. കസീറത്തുൻ, അത് ധാരാളമാണ്, എണ്ണമറ്റതാണ്. എത്രത്തോളം അത് കണ്ട് 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 ഷഹീദത്ത് ബിസ്വിഹത്തിഹാ, അത് ശരിയാണ്, സത്യമാണ് എന്നതിന് സാക്ഷി നിന്നിട്ടുണ്ട്. ഉഖൂലുൽ ഹുസ്സദി, അസൂയക്കാരുടെ ബുദ്ധി പോലും സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനോട് അന്ധമായി അസൂയ വെച്ച, വൈരാഗ്യം വെച്ച ആളുകൾക്ക് പോലും സമ്മതിക്കേണ്ടുന്ന തരത്തിൽ അത്രമാത്രം അത്ഭുത സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണമാണ് അൽ ബദറു. ശുഖ ബി അംരിഹി വശംസു ഗർബത് ലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി. ഞാൻ ആദ്യം ബൈത്തുകൾ മുഴുവൻ അങ്ങോട്ട് അർത്ഥം വെക്കാം, എന്നിട്ട് നമുക്ക് ആവശ്യമുള്ളിടത്തുള്ള ചർച്ച ചെയ്യാം. അൽ ബദറു, ആ പൂർണ്ണചന്ദ്രൻ, ശുഖ പിളർത്തപ്പെട്ടു, കഷ്ണമാക്കപ്പെട്ടു, ബി അംരിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽപ്പന കൊണ്ട്. ഒന്നത്, മറ്റൊന്ന് വശംസു, സൂര്യൻ, അതാ ഇത് ഗർബത്ത് ലഹു, ഇത് ഗർബത്ത്, ആ സൂര്യൻ എന്ത് ചെയ്തു? അസ്തമിച്ചു. അസ്തമിച്ച സമയം റുദ്ദത്ത് ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വേണ്ടി, അഥവാ നബി തങ്ങൾ കൽപ്പിച്ച കാരണത്താൽ നബി തങ്ങൾക്ക് വേണ്ടി, അവിടത്തേക്ക് വേണ്ടി സൂര്യൻ മടക്കപ്പെട്ടു. ബി ഗൈരി തറദ്ദുദി, നിസ്സംശയം എന്ന് പറഞ്ഞാൽ അതിൽ അതിൻ്റെ ബുദ്ധി ചിന്തിക്കാനൊന്നുമില്ല, നിസ്സംശയം, ആർക്കും സംശയമില്ലാത്ത രൂപത്തിൽ ആ സൂര്യനെ ഇങ്ങോട്ട് തന്നെ മടക്കപ്പെട്ടു. ഇൻഷാല്ലാ അതിൻ്റെ ചരിത്രം നമുക്ക് പറയാം. വൽവഹശു വല്ലഷിജാറു കസജദത്തു ലഹു, ഇത് മറ്റൊരത്ഭുതം. വൽവഹശു, മൃഗങ്ങൾ, വന്യമൃഗങ്ങൾ, വല്ലഷിജാറു വൃക്ഷങ്ങൾ, മരങ്ങൾ, കസജദത്തു ലഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ കീഴ്പ്പെട്ടു, സുജൂദ് ചെയ്തു, സാഷ്ടാംഗം നമിച്ചു, കീഴ്പ്പെട്ടു. എന്നിട്ടോ
وعليه قد سلمنا بعد تشهدي وعليه رسول الله اندميل قد سلمنا அவர் சலாம் சொல்லி பஅத தஷஹுதி ஷஹாத்து கலிம சொல்லிய சேஷம் அப்போ ஷஹாத்து கலிமையும் சொல்லி ரசூலுல்லாஹின் மேல் சலாமும் சொல்லி அங்கே மிருகங்களும் மரங்களும் அதுபோலுள்ள கல்லுகளும் இங்கே எத்தையோ உதாரணங்கள் நமக்கு வரான் கழியும். அப்போ இது ஒரு அற்புதம். அதுபோல தான் மட்டும் அற்புதமான வமினல் யசீரி குறஞ்ச പാനീയത്തിൽ നിന്ന് അല്ലെങ്കിൽ കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്ന് സഖാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ കുടിപ്പിച്ചു വാത്വഅമ ഭക്ഷിപ്പിക്കുകയും ചെയ്തു ജൈഷവു നബി തങ്ങളുടെ സൈന്യത്തിനെ ഹക്തഫൗ അവർക്ക് മതിയാകോളം മതി 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 എന്ന് അവർ പറയുന്നത് വരെ അവർ കുടിപ്പിച്ചു എന്നിട്ടോ എന്നിട്ട് പോലും വയസീറുഹൂ ആ കുറഞ്ഞ വെള്ളം ഒമിനൽ യസീർ എന്ന് പറഞ്ഞാൽ യസീറുണ്ടല്ലോ അത് ലമ്യം ഫതി അത് തീർന്നിട്ടില്ല. ആ ചരിത്ര സംഭവമൊക്കെ എല്ലാവർക്കും അറിയാം, ഇൻഷാ ഞാനത് പറയാം. അപ്പോൾ കുറഞ്ഞ ഭക്ഷണം ഒരു പാത്രം അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം, ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് തന്നെ 50-100 ആളുകളും കുടിച്ചിട്ടും ആ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നിന്ന് അല്പം പോലും തീർന്നിട്ടില്ല എന്നത് ഒരു വലിയ അത്ഭുതം തന്നെയല്ലേ. അതുകൊണ്ട് വലഹുൽ വസീലത്തു والفضيلة والعلا ومقامه المحمود يوم الموعد وله نبي صلى الله عليه وسلم തങ്ങൾക്കുള്ളതാണ് അഥവാ അല്ലാഹു തആല കൊടുക്കുന്നതാണ് കൊടുക്കുമെന്ന് ഏറ്റതുമാണ് അൽ വസീലത്തു വസീല എന്ന പദവി വൽ ഫളീലത്തു ഫളീല എന്ന പദവി അതുപോലെ തന്നെ വൽഉല മറ്റു ഉന്നതമായ സ്ഥാനങ്ങളും പോരാ വക്കവ മക്കാമുൽ മഹമൂദു അതുപോലെ നബിതങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള മക്കാമും മഹമൂദ് ഇതൊക്കെ അവിടത്തേക്കുണ്ട് യൗമൽ മൗഇദി അന്ത്യനാളിൽ വാഗ്ദത്ത ദിവസത്തിൽ അഥവാ അന്ത്യനാളിൽ അവർക്കുണ്ട്. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും എല്ലാം അത്ഭുതം തന്നെ. ഔസാഫുഹുമ യന്തഹീ തഅദാദുഹ ഫൽമദുഹു യഖ്സുറു ഇപ്പം രബിതങ്ങളെ പറ്റിക്കിട്ട് പറയാൻ നിന്നാൽ ഇതാ ആഹൃത്തിൽ കിട്ടാനുള്ള മുഴുവൻ സ്ഥാനങ്ങളും കിട്ടാനുള്ള മഹാനാണ്. ഇങ്ങനെ അപ്പുറത്ത് പറയാൻ വയ്യ, പറയാൻ നിന്നാൽ നമ്മൾ മടുത്തു പോകും. മാതിഹീങ്ങൾ മടുത്തു പോകും എന്ന് പറഞ്ഞാൽ മാതിഹീങ്ങൾ തളർന്നു പോകും. കാരണം അവിടുത്തെ മത തീരുകയില്ല, അല്ല പറഞ്ഞു മടുക്കുക എന്നല്ല, തളർന്നു പോകും എന്നർത്ഥത്തിന്. അതുകൊണ്ടാണ് ഔസാഫുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശേഷണങ്ങൾ എവിടത്തെ ജീവിത സദ്ഗുണ വിശേഷങ്ങൾ മാ യന്തഹീ തഅദാദുഹ അതിനെ എണ്ണൽ അഥവാ അത് എണ്ണിയാൽ തീരുന്നതല്ല തീരാത്തതാണ്. അതുകൊണ്ട് തന്നെ മാത്രമല്ല ഫൽ മധുഹു രബിതങ്ങളെ മധുഹു ചെയ്യുക എന്നത് യഖ്സുറു അത് പരിമിതമായി പോകും. അൻ ബുലൂഖിൽ മഖ്സുദി ലക്ഷ്യസ്ഥാനത്ത് എത്താതെ. അപ്പോൾ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിനെ തൊട്ടത് കുറഞ്ഞു പോകുന്ന നബിതങ്ങളൊരാൾ മധു പറയാനും എഴുതാനും പറയാനും തീരുമാനിച്ചാൽ അതിൻ്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താതെ അത് കുറഞ്ഞു പോകും, പരിമിതമായി പോയും തീർന്നു പോകും എന്ന് പറഞ്ഞാൽ ഇവൻ്റെ അടുക്കലുള്ള എല്ലാ ആയുധം തീർന്നു പോകും. റസൂലുള്ളാഹിനെ മധു തീരൂല. അതുകൊണ്ട് ഇത്രയും മഹത്വത്തിൻ്റെ ഉടമയായ നബിയെ നേതാക്കളുടെ നേതാവായവരെ അവിടത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടിതാ അങ്ങയുടെ അടുക്കൽ ഞാൻ വന്നിരിക്കുന്നു. അർജുഹിമാക്ക ഞാൻ അവിടുത്തെ സംരക്ഷണമാണ് ആഗ്രഹിക്കുന്നത്, അങ്ങയിൽ നിന്ന് എനിക്ക് സംരക്ഷണം കിട്ടണം. അതുകൊണ്ട് ഫലാ തുഹയ്യിബ് നിങ്ങൾ തള്ളിക്കളയരുതേ, മഖ്സദി എൻ്റെ ഈ ലക്ഷ്യം എൻ്റെ ഉദ്ദേശം അങ്ങ് തള്ളിക്കളയരുത്. ഖദ് ഹല്ല ബീമ ഖദ് അലിംത മിനല്ലാദ ഖദ് ഹല്ല ഇതായി ഇറങ്ങിയിരിക്കുന്നു ബി എന്നിൽ മാ ഒരു പ്രയാസം ഖദ് അലിംത അങ്ങേക്കത് അറിയാമല്ലോ. അങ്ങനത്തതാ എന്തെല്ലാം പ്രയാസങ്ങൾ ഏതൊക്കെയാണത്? മിനൽ അതാ വലിയ വലിയ പ്രയാസങ്ങൾ വിഷമങ്ങൾ വല്ലുൽമി അക്രമങ്ങൾ വല്ലുൽഫി ഇതാ കടുത്ത അശ്ശദീദി കടുത്ത ബലഹീനത ദുർബലത ഒന്നിനും ഒരു
ആരോഗ്യം പോരാ. അതുകൊണ്ട് നബിയെ, ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എന്നിൽ ഇറങ്ങി വന്ന പ്രയാസങ്ങൾ, അതുകൊണ്ട് ഫാസ്വതി എന്നെ നിങ്ങൾ സഹായിക്കണം. മാലി, എനിക്കില്ല സിവാ ഹുബ്ബീ ലദൈക, അങ്ങയുടെ അടുക്കൽ എത്തിച്ചേരാൻ അങ്ങയോടുള്ള സ്നേഹമല്ലാതെ മറ്റു ഒരു മാർഗവും ഇല്ല, വസീലയില്ല. വസീലത്തുൻ മാലി സിവ, എനിക്കില്ല വസീലത്തുൻ, ഒരു മാർഗവുമില്ല. സിവാ ഹുബ്ബീ ലദൈക, അങ്ങയുടെ മുമ്പിൽ അഥവാ അങ്ങയുടേക്ക് എത്തിച്ചേരാൻ അങ്ങയോടുള്ള എൻ്റെ ഇഷ്ഖ് സ്നേഹമല്ലാതെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് ഫംനുൻ, ഉപകാരം ചെയ്യണം, എനിക്ക് ഉപകാരം ചെയ്യണം അലയ്യ, എനിക്ക് ബി ഫളിൽ ജൂതിക്കാ, അങ്ങയുടെ ഞങ്ങളൊക്കെ കേട്ടറിഞ്ഞ ഹദീസിലും ഖുർആനിലൊക്കെ മനസ്സിലാക്കിയ അങ്ങയുടെ ഔദാര്യ ഗുണം, റഹ്മത്തായിട്ട് പഠിച്ചതാണല്ലോ അങ്ങേ, ആ ഗുണം, ആ ഗുണം കൊണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് ഉപകാരം ചെയ്യണം. എന്നാൽ അസ്അദ്, എന്നാൽ ഞാൻ വിജയിച്ച കൂട്ടത്തിൽപ്പെടും, ഞാൻ വിജയിച്ചവനാകും. ഇന്നീ നസീലുക വന്നസീലുലദൈക്കയ, ഇന്നീ നസീലുക, നബിയേ ഞാൻ അങ്ങയുടെ അതിഥിയാണ്, വിരുന്നുകാരനാണ്. വന്നസീലുലദൈക്കയ, ഇന്നീ നസീലുക വന്നസീലുലദൈക്കയ, നബിയേ ഇന്നീ നസീലുക, നിശ്ചയം ഞാൻ അങ്ങയുടെ വിരുന്നുകാരനാണ് എന്ന് പറഞ്ഞാൽ, ഇതാ വിരുന്നുകാരൻ. ആതിഥേയൻ്റെ വീട്ടിൽ പോകുമ്പോൾ ആതിഥേയൻ എല്ലാം കൊടുത്തു വിടുമല്ലോ. അതുകൊണ്ട് നബിയെ, നിങ്ങൾ ഞങ്ങൾക്ക് കൊടുത്തു വിടാതെ ഞങ്ങൾക്ക് രക്ഷയൊന്നുമില്ല, ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല, ഞങ്ങളിത് അങ്ങയുടെ അടുത്തേക്ക് വന്ന ഞങ്ങൾ വിരുന്നുകാരാണ്, ഞങ്ങൾക്ക് ഉറപ്പാണ്. എന്ത്? വൻ നസീലുലദൈക, അങ്ങയുടെ മുമ്പിൽ വന്നിറങ്ങിയ ഏതൊരു വിരുന്നുകാരനും അല്ലെങ്കിൽ ഏതൊരു അതിഥികളും, യാ ഖൈറൽ അനാം, സൃഷ്ടികളിൽ ഉത്തമരായ നബിയായവരെ, അങ്ങയുടെ മുമ്പിൽ ഇറങ്ങി വന്ന അല്ലെങ്കിൽ അങ്ങിൽ നിന്ന് വല്ലത് കിട്ടണമെന്ന് ആഗ്രഹിച്ച് ആര് വന്നാലും അവർ എന്തില്ല, യഖ്തദീ ബികുല്ലി ഖൈർ, അവർ എല്ലാ പുണ്യങ്ങളും നന്മകളും നേടിക്കൊണ്ടായിരുന്നു അവർ പ്രഭാതത്തിൽ മടങ്ങിപ്പോകുന്നത്, അല്ലെങ്കിൽ പിറ്റേ ദിവസം മടങ്ങിപ്പോകുന്നത്. വെറും കയ്യോടെ അവർ മടങ്ങിപ്പോകേണ്ടി വരൂല എന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നബിയേ, ഇതാ ഞാനും അങ്ങയുടെ ഒരു വിരുന്നുകാരനാണ്, അങ്ങ് പരിഗണിക്കണം. ഫലൈക മിന്ന കുല്ല വഖ്തിൻ ദായിമ അസ്ക സ്വലാത്തി മഅസ്സലാമി സർമദി, ഫലൈക മിന്ന, ഞങ്ങളിൽ നിന്ന് അങ്ങയുടെ മേലുണ്ടാകട്ടെ കുല്ല വഖ്തിൻ, എല്ലാ സമയത്തും, ദായിമൻ, നിത്യേന, കാലാകാലം, അസ്ക സ്വലാത്തി മഅസ്സലാമി സർമദി, അസ്ക സ്വലാത്തി, സംശുദ്ധമായ, യാതൊരു എന്തില്ല, കളങ്കം ഏൽക്കാത്ത വിശുദ്ധമായ സ്വലാത്ത് ഏതോടുകൂടെ, മഅസ്സലാമി സർമദി, നിത്യമായ കാലാകാലമുള്ള സലാമിനോടുകൂടെ വിശുദ്ധമായ സ്വലാത്തും ഞങ്ങളിൽ നിന്ന് അങ്ങയുടെ മേലുണ്ടാവട്ടെ പോരാ. വഅലാ സ്വഹാബത്തിക, അങ്ങയുടെ മുഴുവൻ അങ്ങയുടെ സ്വഹാബത്തിൻ്റെ മേലിലും, അൽ കിറാമി, ആദരിക്കപ്പെടുന്ന ആദരണീയരായ, ജമീഇഹിം, അവരുടെ മുഴുവൻ്റെ മേലിലും, അങ്ങയുടെ ആദരണീയരായ മുഴുവൻ സ്വഹാബത്തിൻ്റെ മേലിലും പോരാ. വത്താബിഈന ലഹും, ഈ സ്വഹാബത്തിനെ പിൻപറ്റിയവരുടെ മേലിലും, എന്തിൽ പിൻപറ്റുക, ബിഖൈരിൻ, ഖൈറായ കാര്യങ്ങളിൽ, ഉത്തമമായ കാര്യങ്ങളിൽ അവരോട് പിൻപറ്റിയവരാരെല്ലാമുണ്ടോ അവരുടെ മേലിലും ഉണ്ടാകട്ടെ. അപ്പോൾ നോക്കൂ, നിങ്ങൾ ദുആ എല്ലാവർക്കും കിട്ടി, അതുകൊണ്ട് ഫജിഹദി പറയാണ്, ഇക്കൂട്ടത്തിൽ പെടാൻ നീയും പരിശ്രമിച്ചോ, എന്നാൽ ഈ സ്വലാത്തു സലാമൊക്കെ നിനക്കും കിട്ടും എന്ന് എല്ലാ മുഅ്മിനീങ്ങളോടും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ വരി ഇവിടെ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി ഈ വരിയിൽ പറഞ്ഞ ചില വരികളെ മാത്രം നമ്മൾ പറയാം. ചന്ദ്രൻ പിളർന്ന സംഭവം ബുർദയിലും അത് പറയുന്നുണ്ട്, മൗലിദിൻ്റെ പല മൗലിദുകളിലും ഒക്കെ അത് കാണാം. കൂടുതൽ അതിലേക്ക് പോകേണ്ടതില്ല. ആ സംഭവം സുഹൈൽ ബുഖാരി ഉദ്ധരിച്ച സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരായത്ത് ദൃഷ്ടാന്തം കാണിച്ചു കൊടുക്കാൻ മക്കാർ ആവശ്യപ്പെട്ടപ്പോൾ നബി തങ്ങൾ ചന്ദ്രൻ രണ്ടായി പിളർന്ന മാറിയ ദൃഷ്ടാന്തം നബി തങ്ങൾ കാണിച്ചു കൊടുത്തു എന്ന സംഭവം ബുഖാരിയിലുള്ളതാണ്. ഈ സംഭവം കേരളത്തിലെ പെരുമാൾ ചക്രവർത്തിമാരിൽ ഒരാൾ കാണുകയും അങ്ങനെ അദ്ദേഹം
അവിടെ ചെന്ന് ഇസ്ലാം സ്വീകരിക്കുകയും ഉണ്ടായി. അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ച അങ്ങനെയാണ്. ഇത് നേരിട്ട് കണ്ട അബൂജഹൽ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല എന്നത് മറ്റൊരു വിഷയം. പിന്നെ ബൈത്തിൽ പറഞ്ഞൊരു വിഷയമാണ് സൂര്യൻ റുദ്ദത്ത് ബിഗൈരി മടങ്ങാതെ. റസൂലുള്ള പറഞ്ഞപ്പോൾ നബിതങ്ങളുടെ അടുത്തേക്ക് സൂര്യൻ മടങ്ങി വന്നു, നബിതങ്ങൾ അല്ല അസ്തമിച്ച സൂര്യൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വന്നു എന്നു പറയുന്നു. ഈ സംഭവം മഹാനായ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ മടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയാണ്. അപ്പോൾ നബിതങ്ങൾക്ക് വഹി വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് സൂര്യൻ അസ്തമിച്ചു. പക്ഷേ മഹാനായ അലിയാർ തങ്ങൾക്ക് റസൂലിനെ കിടക്കുന്ന കാരണത്തിൽ അസ്റു നിസ്കരിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ അലി റളിയല്ലാഹു അൻഹുവിനോട് നബിതങ്ങൾ ചോദിച്ചല്ല, നിങ്ങൾ അസ്റു നിസ്കരിച്ചോന്ന് ചോദിച്ചു. റസൂൽ പറഞ്ഞു ഇല്ല എന്നാണ്, അല്ല അലിയാദങ്ങൾ ഇല്ലാണ്. അപ്പോൾ ഉടനെ തന്നെ സൂര്യനെ മടക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തു. അങ്ങനെ സൂര്യൻ മടങ്ങി വന്നു. ഓക്കെ, ഈ സംഭവം ബഹുമാനപ്പെട്ട മഹദി അസ്മാഉ ബിന്തു ഉമൈസ് റളിയല്ലാഹു അൻഹയിൽ നിന്ന് ഇമാം ത്വഹാബി ഉദ്ധരിച്ചതായി ഇമാം ഖാളി ഇയാദ് കിതാബ് ശിഫയിൽ പറഞ്ഞിട്ടുണ്ട്. എന്ന് മാത്രമല്ല ഖാളി ഇയാദ് പറയുകയാണ് വഹാദാനിൽ ഹദീസാനി സാബിത്താനി വറുവാത്തുഹുമാ സിഖാത്ത്. ഇമാം ത്വഹാബി പറഞ്ഞത് ഖാളി ഇയാദ് പറയുകയാണ് ഈ രണ്ട് ഹദീസുകളും, രണ്ട് ഹദീസുകളും എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് പരമ്പരയുള്ള ഹദീസാണ് എന്നർത്ഥം. രണ്ട് പരമ്പരയുള്ള ഹദീസാണ്, അത് രണ്ട് ഹദീസുകൾ എന്നാണ്. ഇത് സ്ഥിരീകരിക്കപ്പെട്ടതാണ്, രണ്ടിലെ റാവിമാർ വിശ്വാസയോഗ്യരാണ് എന്ന് കാണാം. ഏതായാലാവട്ടെ, ഈ ഹദീസിനെ പിന്നെ ഇബ്നു തൈമിയ അതുപോലെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ഇതിലുള്ള പരമ്പരയുള്ള റാവിമാരെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇത് പരിഗണിക്കേണ്ടതില്ല എന്ന് ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ അസ്ഖലാനി ഫതുഹുൽ ബാരിയിൽ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് വിഷയം പറയുന്നുണ്ട്. ഓക്കെ, ഞാനിത് ചുരുക്കി ഇന്ന് തന്നെ തീർക്കണമെന്നുള്ളത് കൊണ്ട് കൂടുതലത് വായിക്കുന്നില്ല. ഏതായാലും ഫതുഹുൽ ബാരിയിൽ കാണാം, ഇബ്നു ജൗസി അതുപോലെ തന്നെ ഇബ്നു തൈമിയ ഇതിലുള്ള റാവിമാർ ശരിയല്ല, ഇത് മൗളൂ ആണ് എന്നൊക്കെ പറഞ്ഞത് ഇവർ രണ്ടുപേർക്കും ആ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടുണ്ട് എന്ന് ഇബ്നു ഹജറുൽ അസ്ഖലാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഞാൻ അതിൻ്റെ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല. ഹദീസിൻ്റെ ഇസ്തിലാഹുകൾ പഠിച്ച ആളുകൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാകും. ഓക്കെ, ആ കാരണം മൗളൂ ആണ് എന്ന് ആരോപിക്കപ്പെടുന്ന എല്ലാ ഹദീസുകളും മൗളൂ ആകണം എന്നൊന്നുമില്ല. അത് ഹദീസിൻ്റെ നിദാന ശാസ്ത്രം പഠിച്ചവർക്ക് അത് മനസ്സിലാകും. അല്ലാതെ ദാ ഇത് മൗളൂ ആണ് നിന്നാൾ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അത് മൗളൂ ആയിക്കൊള്ളണം എന്നില്ല. ഏതാവട്ടെ, പിന്നെ മൃഗങ്ങളും മരങ്ങളും എല്ലാം റസൂലുള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്തു കീഴ്പ്പെട്ടു എന്നൊക്കെ പറയണം. എത്രയോ സംഭവങ്ങൾ നമുക്കത് കാണാൻ, ഒരുപാട് സംഭവങ്ങൾ ആണ്. ഒരു ഒട്ടകം, അൻസാരി കുടുംബത്തിന് പറ്റൊരു ഒട്ടകം ആ ഈത്തപ്പനക്കും എല്ലാത്തിനും ഉപയോഗിച്ചിരുന്ന, നനയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന ഈ ഒട്ടകത്തിനായിരുന്നു. എന്നാൽ ആ ഒട്ടകം അവരോട് തെറ്റിയിട്ട് പിണങ്ങിയിട്ട് എന്ത് ചെയ്തു, മാറി നിന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഇവർ പരാതി പറഞ്ഞു, ഞങ്ങൾ ഒട്ടകം ദാ അനുസരിക്കണില്ല എന്ന് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ എന്ത് ചെയ്തു, സ്വഹാബത്തിനൊപ്പം ഒട്ടകമുള്ള തോട്ടത്തിലേക്ക് വന്നു. അങ്ങനെ ഒട്ടകത്തിൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ അൻസാരികൾ പറഞ്ഞു, നബിയേ ഇത് പേ പിടിച്ച നായയെ പോലെയാണ്, അതുകൊണ്ട് ആ ഒട്ടകങ്ങളെ ആക്രമിക്കുമെന്ന് ഞങ്ങൾക്ക് പേടിയുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണമെന്ന്. നിബിധങ്ങൾ പറഞ്ഞു, എനിക്കൊരു പ്രയാസം ഉണ്ടാവില്ല. അങ്ങനെ നിബിധങ്ങളെ കണ്ടപ്പോൾ ഒട്ടകം നബിസൂറുല്ലാൻ്റെ പേരിൽ സുജൂദ് ചെയ്തു എന്ന് പറഞ്ഞാൽ നിബിധങ്ങൾ ഇങ്ങനെ വണങ്ങി. അങ്ങനെ നബിസൂറുല്ലാഹി തങ്ങൾ അതിൻ്റെ മൂർദാവിൽ പിടിച്ചു, നല്ല അനുസരണയുള്ള ഒരു ഒട്ടകമാക്കിയതിനെ മാറ്റി. അപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, നബിയേ മനസ്സിലാക്കാനൊന്നും കഴിവില്ലാത്ത നാക്കാലികൾ അങ്ങേക്ക് ഇതാ വണങ്ങുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഗ്രഹിക്കാൻ കഴിവുള്ള ഞങ്ങളല്ലേ സുജൂദേനേറ്റവും കഴിവപ്പെട്ടവർ? അപ്പോൾ റസൂലുള്ളാഹ പറഞ്ഞു, ഒരു മനുഷ്യൻ മറ്റൊരു സുജൂദിന് സുജൂദ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അങ്ങനെ ചെയ്യാൻ പറ്റുമെങ്കിൽ ഭർത്താവിനോട് സ്ത്രീക്കുള്ള കടമയുടെ വലിപ്പം കാരണത്താൽ ഒരു സ്ത്രീയോട് അവളുടെ ഭർത്താവിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ ആവശ്യപ്പെടുമായിരുന്നു, പക്ഷേ അത് ഇസ്ലാം അനുവദിച്ചിട്ടില്ല. ഏതായാലാവട്ടെ, ഈ സംഭവത്തിൽ നമുക്ക് മനസ്സിലാക്കണം എന്താ, ഇങ്ങനെ ഒട്ടകം സുജൂദ് ചെയ്തു എന്നുള്ളതാണ്. ഇങ്ങനെ ഒരുപാട്, അതുപോലെ തന്നെ പിന്നെ കല്ല്, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞല്ലോ എനിക്ക് സലാം പറഞ്ഞ കല്ലുകളുണ്ട്, എനിക്കിപ്പോഴും ആ കല്ലിനെ കുറിച്ച് അറിയാം. അതുപോലെ തന്നെ ഒരു മാന്, റസൂലുള്ളാഹിനോട് കെട്ടിയിട്ട മാന് റസൂലുള്ളാഹിനോട് സംസാരിച്ച സംഭവം മഹാന്മാർ കിതാബുകളിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഞാനിതെല്ലാം കൂടി പറയൽ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ മരങ്ങൾ, റസൂലുള്ളാഹി വരാൻ വേണ്ടി ആവശ്യപ്പെട്ടപ്പോൾ മരങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നതും, അതായത് ചാഞ്ഞും ചെരിഞ്ഞും കൊണ്ട് വേരുകൾ മുറിച്ച് ഭൂമിയെയും കീറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു നിന്നിട്ട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ്
എന്ന് പറഞ്ഞുകൊണ്ടുള്ള ചരിത്രം ഇമാം ഖസ്ത്വല്ലാനി അൽ മവാഹിബുൽ ലദുനിയയിൽ ഉദ്ധരിക്കുന്ന സംഭവം കാണാൻ കഴിയും. എന്നിട്ട് പിന്നെ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാൻ പറഞ്ഞപ്പോൾ അത് അങ്ങോട്ട് തന്നെ പോയി. ഇനിയോ മഹാനായ ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിനോടൊപ്പം മക്കയിലായിരുന്നപ്പോൾ ഞങ്ങളൊരു സ്ഥലത്തേക്ക് പോയി. അങ്ങനെ നബിതങ്ങളെ അഭിമുഖീകരിക്കുന്ന മലയും വൃക്ഷയും മുഴുവനും റസൂലുള്ളാഹിനോട് അസ്സലാമു അലൈക്കും യാ റസൂലുള്ളാഹ് എന്ന് സലാം പറയാതിരുന്നിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ധാരാളം സംഭവങ്ങൾ റസൂലുള്ളാഹിനോട് സലാം പറഞ്ഞത് സംസാരിച്ചത് ധാരാളം നമുക്ക് കാണാൻ കഴിയും. ആവശ്യമുള്ളവർ ആ കാര്യങ്ങൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി നമ്മൾ പറഞ്ഞു കുറഞ്ഞ ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും കൂടുതൽ പേരെ എന്ത് ചെയ്തു ചെയ്തു. ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പറയുന്ന ഹദീസ് ഇമാം ബുഖാരി ഇമാം മുസ്ലിം അവരുടെ സ്വഹീഹ് മുസ്ലിം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. ചുരുക്കി പറയട്ടെ, ഹന്ദക്ക് കുഴിക്കുമ്പോൾ ഭയങ്കര വിശപ്പ്, എവിധങ്ങളുടെ വയറ് ഒട്ടിയിട്ടുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ എൻ്റെ വായൻ്റെ അടുക്കൽ ഇരുന്നിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം റസൂലുള്ളാഹിൻ്റെ വയറ് ഇതാ വിശപ്പിനാൽ ഒട്ടി നിൽക്കുന്നുണ്ട്. വാരി ഒരു തോൽസഞ്ചി എടുത്തിട്ട് പറഞ്ഞു, ഒരു സ്വാ ബാർലി അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ അരി ഉണ്ടായിരുന്നു, പിന്നെ ഒരു ചെമ്മരിയാടിൻ്റെ ഒരു കുട്ടിയുണ്ടായിരുന്നു. അങ്ങനെ ഞാനതിനറുത്തു, ബാർലി പൊടിച്ചു. അങ്ങനെ റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് മടങ്ങിപ്പോകുമ്പോൾ ഞാൻ പറഞ്ഞു, നിബിധങ്ങളും കൂടെയുള്ളവരും ഉണ്ടാവും, അതുകൊണ്ട് എന്നെ നാണം കെടുത്തരുത് എന്ന് പറഞ്ഞാൽ കുറച്ച് ആളുകൾക്കുള്ള ആഹാരം എടുത്തുള്ളൂ. റസൂല ചിലപ്പോൾ എല്ലാവരെയും വിളിക്കും, എല്ലാവർക്കും വിശപ്പുണ്ടല്ലോ, അപ്പോൾ എല്ലാവർക്കും കൊടുക്കാൻ കഴിയില്ലല്ലോ. ഏതായാലും വേണ്ടിയില്ല, രഹസ്യമായി ഞാൻ റസൂലുള്ളാഹിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു, ചെന്ന് വിഷയം പറഞ്ഞു, നബിയെ ഒരു ചെമ്മണ്ട് ഒരു കുട്ടിയുണ്ട്, ഒരു ബാർലിയുണ്ട്, വിഷയം പറഞ്ഞു, അതുകൊണ്ട് നിങ്ങളും ഐക്കു പറ്റിയൊരു സംഘം വരിക. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു, ഹന്ദക്കിലെ മുഴുവൻ ആളുകൾ യാഹ്ല ഹന്ദക് മുഴുവൻ ആളുകളെയും വിളിച്ചിട്ടതാ, ജാബിർ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാവരും പോകുന്ന വിളിയാണ്. സുബഹാനല്ലാഹ്. പിന്നെ ജാബിർ അള്ളാഹിനൊരു വിഷയം പറഞ്ഞു, പിന്നെ ഞാൻ വരുന്നത് വരെ നിങ്ങളാ കറിൻ്റെ കലണ്ടല്ലോ അത് അടുപ്പത്തുനിന്ന് ഇറക്കരുത്, റൊട്ടി ചുടാനും പാടില്ല, അവിടെ കുഴച്ച് വെച്ചാൽ മതി. അങ്ങനെ എല്ലാവരും വന്നു. അങ്ങനെ കുഴച്ച് വെച്ച മാവിൽ ലഭിതങ്ങൾ തൻ്റെ വറക്കത്താക്കപ്പെട്ട ശറഫാക്കപ്പെട്ട ഉമനീര് ചേർത്തു, അനുഗ്രഹം വറക്കത്ത് കൊടുത്തു. മാംസക്കലത്തിലും അവിടുത്തെ ഉമനീര് ചേർത്ത് വറക്കത്ത് കൊടുത്തു. അങ്ങനെ വീട്ടുകാരോട് പറഞ്ഞു, ഇനി റൊട്ടി ചൂടുന്ന ആളോടെ റൊട്ടി ചൂടുക, ഇതാ പിന്നെ കറി അടുപ്പത്തുനിന്ന് ഇറക്കി വെക്കരുത്, എന്നിട്ട് അതിന് കോരിയെടുക്കുക. ജാവ്രതാന് പറയാണ്, 1000 പേരോളം ഉണ്ടായിരുന്നു, എല്ലാവരും ഭക്ഷണം കഴിച്ചു, എല്ലാവർക്കും മതിയാകുന്നത് വരെ ഭക്ഷണം കഴിച്ച് അവർ മടങ്ങിപ്പോയി. എന്നിട്ടോ ജാവ്രത പറയുന്നത്, ഞങ്ങളുടെ ആ കലത്തിൽ മുമ്പുണ്ടായിരുന്ന അതേപോലെ തന്നെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്, ഗോതമ്പ് മാവ് കൊണ്ട് റൊട്ടി ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയാണ്, തീരുന്നില്ല, ഒരു കുറവ് വന്നിട്ടില്ല. ബുഖാരി ഉദ്ധരിച്ച ഹദീസാണ്, മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ഇതന്നെയാണ് വമിനൽ യസീരി സഖ വഅത്വഅമ ജൈചഹു എന്ന് പറയുന്ന ആശയം. പിന്നെ ഇതിലിപ്പോൾ കാര്യമായിട്ട് വേണം, യാ സയ്യിദ സാദാതി ജീതുക ഖാസിദ അർജുഇ മാ കഫല തുഖയ്യിബ് മഖ്സദി അത് ഹല്ല ബീമ എന്ന് പറഞ്ഞിട്ട് ഇസ്തിഗാസയുടെ വരികളാണ്, സഹായാഭ്യർത്ഥന. ഇത് നടത്താൻ പറ്റുമോ ഇല്ലേ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയും ഇല്ല. കാരണം എന്താ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ജീവിതകാലത്ത് സഹായം ചോദിക്കാൻ പറ്റുമോ? എന്നാ പിന്നെ റസൂലുള്ളാഹ് ശാരീരികമായിട്ട് നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോയിട്ടേ ഉള്ളൂ, ഒരിക്കലും ആത്മീയമായി പിരിഞ്ഞു പോയിട്ടില്ല. അതുകൊണ്ട് അവിടുത്തെ ആത്മീയ സാന്നിധ്യം ഇപ്പോഴുമുണ്ട് എന്നല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിൽ ജീവിച്ചിരിക്കുന്നുണ്ട്, നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ അറിയും എന്നത് മുമ്പ് നമ്മൾ മംഗസ്മലിൽ തന്നെ വിശദീകരിച്ചതാണ്, അതിന് ആയത്ത് ഓതിയതാണ്, സലാം അടക്കിയാലും കാണും കറിയും എന്നുള്ളതൊക്കെ നമ്മൾ വിശദീകരിച്ചതാണ് എന്ന്. അതുകൊണ്ട് ഇനി നമ്മൾ ആ ഇർത്തക്കബത്തു അലൽ ഖത്വ എന്നുള്ളിടത്ത് നമ്മളത് വിശദീകരിച്ചിട്ടുണ്ട്, പൊറുക്കലിനെ തേടാൻ പറ്റുമില്ല എന്നുള്ള വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഒന്നും കൂടി കൂട്ടി കൊടുക്കട്ടെ, ഇമാം തഖിയുദ്ദീൻ സുബിക്ക് തങ്ങൾ പറയുന്നു, ഈ ഇലം അന്നഹു യജൂസു വയസ്സുനു തവസ്സുലു വൽ ഇസ്തിഗാസതു വത്തശഫ്ഉ ബിന്നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇലാ റബ്ബിഹി സുബ്ഹാനഹു വതആല. അള്ളാഹുവിലേക്ക് റസൂലുള്ളാഹിനെ കൊണ്ട് തവസ്സുൽ, അതായത് നബിതങ്ങളെ ഇടനിർത്തി അള്ളാഹുവിനോട് അപേക്ഷിക്കുക, അതുപോലെ ഇസ്തിഗാസ, അതായത് അവിടത്തോടെ നബിതങ്ങളോട് സഹായാഭ്യർത്ഥന നടത്തുക, ഇതൊക്കെ അനുവദനീയമാണ് എന്ന് മാത്രമല്ല വയസ്സുനു പുണ്യകർമ്മവും ആണ്. എന്നിട്ട് പറയാണ്, ഇത് എല്ലോ ആളുകൾക്കും ലി കുല്ലി ദീനിൽ മഅറൂഫ, എല്ലാ മുസ്ലിമീങ്ങൾക്കും വിശ്വാസികൾക്കും അത് അറിയുന്ന കാര്യമാണ്. അതെന്താ, എല്ലാവരും ചെയ്ത കാര്യമാണ്. മിൻ ഫീലിൽ അംബിയ ഫിൻ ഫൈലിൽ അംബിയായി മുർസലീന സലഫിസ്വാലിയും അവാമിൻ മുസ്ലിമീന, എല്ലാ അംബിയ മുർസലീങ്ങളുടെ പ്രവർത്തികൾ മുൻഗാമികളുടെയും പണ്ട് എല്ലോ ചര്യയും ഇതാണ്. എന്നിട്ടോ വലം യുങ്കർ അഹദുൻ,
ദാലിക മിനഹിൽ നദിയാൻ അതിൻ്റെ പേരിൽ ഒരാളും ആക്ഷേപിക്കപ്പെട്ടിട്ടില്ല, എതിർക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പറയാണ് ഹത്താജ ഇബ്നു തൈമിയ, ഇബ്നു തൈമിയ എന്ന് പറയുന്ന നവീന വാദക്കാരനായ അദ്ദേഹം വരുന്നത് വരെ ഒരാളും അതിനെ എതിർത്തതായി കേട്ടിട്ടില്ല എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ നോക്കൂ നിങ്ങൾ, ഇത് പാടില്ല എന്നതാണ് പുത്തൻ വാദം എന്നർത്ഥം. മനസ്സിലായല്ലോ. അതുപോലെ തന്നെ അൽ മദ്ഖലിൽ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹാജ് തങ്ങൾ പറയാണ്, ഫമൻ തവസ്സല ബിഹി അവ ഇസ്തഗാസ ബിഹി അവ തലബ ഹവായിജഹു മിൻഹു ഫലാ യുറദ്ദു വലാ യുഖയ്യബു. നിബിധങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്താൽ ആവശ്യങ്ങൾ തേടുന്നു ഉറപ്പാണ്, വെറും കയ്യോടെ ഹായ്ബായി മടക്കപ്പെടൂല. മനസ്സിലായല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ, അതുപോലെ തന്നെ ഇസ്തിഗാസ ചെയ്ത മഹാന്മാർ, ഇസ്തിഗാസ സംഭവം ഒരുപാട് നമുക്ക് പറയാം. റസൂലുള്ളാഹിൻ്റെ ഒരിക്കൽ വന്നിട്ട് ആ ഉമർ റളിയല്ലാഹുവിൻ്റെ കാലത്ത് വന്ന സംഭവം, അതൊക്കെ ഗൗസ് മൗലവിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഏതായാലും സഹായം തേടാൻ അതിന് പ്രശ്നമില്ല. ഇസ്തിഗാസ എന്നൊരു വലിയ വിഷയമാണ്. ഏതായാലും അള്ളാഹു തആല തന്നെ പറഞ്ഞതാണ്, എൻ്റെ അടിമകളാകുന്ന മുഅ്മിനീങ്ങൾ നിങ്ങളുടെ സഹായികളാണ്, ഇന്നമാ വലിയ്യുക്കുമുള്ളാ എന്ന് പറഞ്ഞിട്ടുണ്ട്. വലിയ എന്ന സഹായി എന്ന അർത്ഥവും അതിൻ്റെ റാസീമം തഫ്സീറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ സഹായികളാണ്. പക്ഷേ ഔലിയാക്കൾ അമ്പിയാക്കൾ സഹായിക്കുന്നത് അള്ളാഹു തആല കൊടുക്കുന്ന മുഅ്ജിസത്ത് കറാമത്തുകൾ മുഖേനയാണ്, അല്ലാതെ അള്ളാഹുവിനുള്ള അതേ കഴിവുണ്ട് എന്നല്ല. അങ്ങനെ വിശ്വസിച്ചാൽ തെറ്റാണ്, അങ്ങനെ ആരും വിശ്വസിക്കുന്നില്ല. അള്ളാഹു തആല കൊടുക്കുന്ന കഴിവ് കൊണ്ട് സഹായിക്കുക എന്നതാണ്. ഇത് ആരാധനയല്ല, ശിർക്ക് അല്ല. ആരാധനയാവണമെങ്കിൽ ചോദിക്കപ്പെടുന്ന അർത്ഥിക്കപ്പെടുന്ന വ്യക്തിത്വത്തിൽ ദിവ്യത്വം കൽപ്പിക്കണം, ദൈവാവതാരം കൽപ്പിക്കണം. അങ്ങനെ മുഹിദ്ദീൻ ഷെയ്ഖിനെ വിളിക്കുമ്പോഴോ റസൂലുള്ളാഹിനെ വിളിക്കുമ്പോഴോ ബദരീങ്ങളെ വിളിക്കുമ്പോഴോ ഒരാളും അങ്ങനെ കരുതുന്നില്ല. അതുകൊണ്ട് അത് ആരാധനയല്ല, അത് ആദരവാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മങ്കൂസ് മൗലൂദിൻ്റെ ദുആയാണ്. അൽഹംദുലില്ലാ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലി സയ്യിദിന മുഹമ്മദ്. അതിപ്പോൾ ആർക്കും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അല്ലാഹുവേ, നിബിധങ്ങളുടെ മേലിൽ, അവിടുത്തെ കുടുംബത്തിൻ്റെ പേരിൽ നീ സ്വലാത്ത്, അഥവാ നിൻ്റെ മഹത്തായ ഗുണം നീ ചെയ്യണം. സ്വലാത്തൻ എങ്ങനത്തെ സ്വലാത്താണ്? തുഞ്ചീനാ ബിഹ, ആ സ്വലാത്ത് കാരണം നീ ഞങ്ങളെ സംരക്ഷിക്കും. മിൻ ജമീഇൽ അഹ്വാലി, എല്ലാ ഭയപ്പാടുകളിൽ നിന്നും, വൽ ബലിയാത്ത്, എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും വിഷമങ്ങളിൽ നിന്നും, ഭയവിഹ്വലമായ ദുന്യാവിലാവട്ടെ ആഖിറത്തിലാവട്ടെ. പോരാ, പിന്നെ അങ്ങനത്തെ സ്വലാത്താണ് വ തുസല്ലി മുനാബിഹ, ആ സ്വലാത്ത് കാരണം നീ ഞങ്ങളെ രക്ഷപ്പെടുത്തുന്നു, സലാമത്ത് തരുന്നു ഞങ്ങൾക്ക്. മിൻ ജമീഇൽ അസ്കാമി, സർവ്വരോഗങ്ങളിൽ നിന്നും, വല്ലാഫാത്തി, എല്ലാ വിപത്തുകളിൽ നിന്നും, അപകട മരണം, മഹാമാരി, കോവിഡ്, ഇതുപോലെയുള്ള സർവ രോഗങ്ങളിൽ നിന്നും. അതിന് പുറമെ പിന്നെ എങ്ങനത്തെ സ്വലാത്താണ് വ തുതഹിറുനാ ബിഹാ, ആ സ്വലാത്ത് കാരണം നീ ഞങ്ങളെ ശുദ്ധീകരിക്കുന്നു. മിൻ ജമീഇ സയ്യിആത്ത്, എല്ലാ തെറ്റുകളിൽ നിന്നും, ഞങ്ങൾ ചെയ്ത തിന്മകളിൽ നിന്നും സ്വലാത്ത് കൊണ്ടിതാ സൽക്കർമ്മങ്ങൾ ചെയ്താൽ, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബുന സയ്യിആത്ത്, സൽക്കർമ്മങ്ങൾ ചെയ്താൽ അത് തിന്മകളെ പോക്കിക്കളയുമെന്ന് ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. സ്വലാത്ത് വലിയ സൽക്കർമ്മമാണ്. അതുകൊണ്ടിതാ നമ്മൾ ചുരുങ്ങിയത് നമ്മുടെ തെറുദോഷങ്ങളും അല്ല പുറത്തു തരും, ബന്ധവശങ്ങൾ പൊറുക്കാനുള്ള തൗബക്ക് അവസരം തരും. അപ്പോൾ തഗ്ഫിറു ലനാ ബിഹാ, ആ സ്വലാത്ത് കാരണം നീ ഞങ്ങൾക്ക് പുറത്തു തരും എന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. ജമീ അൽ ഖത്തിയാത്ത്, ഞങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ സർവ ദോഷങ്ങളും, ഓരാവ തഖ്ലീലനാ, നീ ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരും ബിഹാ സ്വലാത്ത് കാരണം. ജമീ അൽ ഹാജാത്ത്, ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും, എന്തെല്ലാം ആവശ്യമുണ്ടോ അതൊക്കെ നീ ഞങ്ങൾക്ക് സാധിപ്പിച്ച് തരുന്നു, തരണം. വത്തർഫഉനാ, നീ ഞങ്ങളെ ഉയർത്തിത്തരുകയും ചെയ്യുന്നു ബിഹാ സ്വലാത്ത് കാരണം. എപ്പോൾ എവിടെ ഇന്തക്കാ, നിൻ്റെ സാന്നിധ്യത്തിൽ അഥവാ ആഖിറത്തിൽ, അഅല ദറജാത്ത്, ഉന്നത പദവികളിലേക്ക്, അങ്ങേയറ്റത്തെ ദറജകളിലേക്ക് നിൻ്റെ അടുക്കൽ നീ സ്വലാത്ത് കാരണം നീ ഞങ്ങളെ ഉയർത്തുന്നു, ഉയർത്തി തരണം. വത്തുവല്ലിഗുനാ ബിഹാ, ഈ സ്വലാത്ത് കാരണം നീ എത്തിച്ച്, നീ ഞങ്ങളെ എത്തിച്ചു തരുന്നു എവിടേക്ക്, അഖ്സൽ വയാത്ത്, പരമ ലക്ഷ്യങ്ങളിലേക്ക്. മിൻ ജമീഇൽ ഖൈറാത്ത്, ഏതിലുള്ള സർവ നന്മകളുടെയും പരമ ലക്ഷ്യത്തിലേക്ക്. പരമ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മ എത്രത്തോളം നല്ല രൂപത്തിൽ ചെയ്യാൻ പറ്റുമോ പടച്ചവനെ, അങ്ങനെയുള്ള ആ ലക്ഷ്യത്തിലേക്ക് നീ ഞങ്ങളെ എത്തിച്ചു തരുന്നു.
ഫിൽ ഹയാത്തി വബഅദൽ മമാത്, ജീവിതത്തിലും മരണശേഷവുമുള്ള സർവ നന്മകളിൽ നിന്ന് അതിൻ്റെ പരമലക്ഷ്യങ്ങളിലേക്ക് നീ ഞങ്ങളെ എത്തിച്ചു തരണം. മനസ്സിലായ? ഇങ്ങനെയുള്ള സ്വലാത്ത് നീ റസൂലുള്ളാഹിൻ്റെ മേൽ ചെയ്യണമേ എന്ന് പറഞ്ഞിട്ട് പിന്നെ പറയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നാ നിശ്ചയം ഞങ്ങൾ നതവസ്സലു ഇലൈക്കാ, ഇതാ നിന്നിലേക്ക് ഞങ്ങൾ ഇടതേടി ചോദിക്കുന്നു, ബിസ്മിക്കൽ അദീം നിന്റെ മഹത്തായ നാമത്തെ മുൻനിർത്തി, വബിജാഹി നബിയ്ക്കൽ കരീം നിന്റെ കരീമായ ആദരണീയരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്തായ സ്ഥാനം മുൻനിർത്തി, വലിയ്ക്കൽ അദീം മഹാനായ നിന്റെ വലിയൻ്റെ സ്ഥാനം മുൻനിർത്തി, ഇതാ ഞങ്ങൾ ഇന്നാ നതവസ്സലിലേക്ക് നിന്നിലേക്ക് ഇടതേടി ചോദിക്കുന്നു. ഈ വലിയ ആരാണ് എന്നുള്ളത് നമ്മൾ മൗലവിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും അത് മഹദൂദങ്ങൾ തന്നെയാണ്. അതല്ല പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെയാണ് എന്നൊക്കെ അഭിപ്രായം ഉണ്ട്. അതല്ല ആവട്ടെ, എന്ത് ചോദിക്കുന്നു? അൻ തുകഫിറ, നീ പുറത്തു തരണം, നീ മറച്ചു വെക്കണം, പുറത്തു തരണം, അന്നാ ഞങ്ങളെ തൊട്ട്, അദ്ദുനൂബാ സർവദോഷങ്ങളെയും, വതസ്തുറ നീ മറച്ചു വെക്കണം, അൽഅയൂബാ ന്യൂനതകളെയും, അഥവാ ഞങ്ങളിൽ നിന്ന് സംഭവിച്ച എല്ലാ തെറ്റുകളെ നീ പുറത്തു തരണം, ഞങ്ങളിലുള്ള എല്ലാ ന്യൂനതകൾ, പഠിച്ചവനെ അത് വെളിവാക്കാൻ നിന്നാൽ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല, നീ മറച്ചു തരണം, മറപ്പിച്ചു തരണം, മറച്ചു വെക്കണം. വതുഹസ്സിനൽ അഖ്ലാഖാ, അതുപോലെ ഞങ്ങളുടെ സ്വഭാവം നീ നന്നാക്കി തരണം. നിസ്കാരം നോമ്പും അതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല, കാരണം അതിൻ്റെയൊക്കെ ആത്യന്തിക ലക്ഷ്യമെന്താ? മനുഷ്യൻ നന്നാവുക എന്നാണ്. ഈമാൻ കാര്യത്തിൻ്റെയും ഉസൂലുൽ ഫിഖ് കർമ്മശാസ്ത്രം അടിസ്ഥാന ശാസ്ത്രം അതും അതുപോലെ തന്നെ കർമ്മപരമായത്, ഇതിൻ്റെ ഒക്കെ ലക്ഷ്യം എന്താ? സ്വഭാവം നന്നായി നല്ല മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ്, ചിട്ടയുള്ള മുമിനായി ജീവിക്കുക എന്നുള്ളതാണ്. പഠിച്ചവനെ, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും നല്ല സ്വഭാവമുള്ളവരാണ് ഖിയാമത്തു നാളിൽ എൻ്റെ അടുക്കൽ ഏറ്റവും അടുത്ത ആൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മീസാൻ എന്ന തുലാസിൽ സൽസ്വഭാവം അത് വലിയ ഭാരമായി തിന്മയിൽ തൂകുമെന്നും പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വത്വഹസ്സിന, നീ നന്നാക്കി തരണം, അല്ലഹ്ലാഖ സ്വഭാവങ്ങളെ, വത്വസ്യ നീ വിശാലമാക്കി തരണം, അല്ലർസാഖാ ഭക്ഷണങ്ങൾ അടക്കമുള്ള സർവ ജീവിതത്തിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളും നീ വിശാലമാക്കി തരണം, വീട്, വാഹനം, ഭക്ഷണം, അതുപോലെ മകളെ കല്യാണം കഴിക്കൽ, ഇങ്ങനെ എന്തെല്ലാം ഉണ്ട് അതൊക്കെ മക്കളെ കാര്യം ഒക്കെ നീ വിശാലമാക്കി തരണം. അതുപോലെ തന്നെ നീ തട്ടി മാറ്റണം ഞങ്ങളെ തൊട്ട്, വാനഹിലി ബലദിന ഈ വീട്ടുകാരെ തൊട്ട്, ഞങ്ങളുടെ നാട്ടുകാരെ തൊട്ട്, വൈത്തിനാഹാദാ ഞങ്ങളുടെ ഈ വീട്ടുകാരെ തൊട്ട്. അപ്പോൾ വീട്ടിൽ വെച്ച് നടക്കുകയാണെങ്കിൽ അപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും ദുആ. അപ്പോൾ ഞങ്ങളുടെ ഈ വീട്ടുകാർ, അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടുകാർ, അതുപോലെ തന്നെ ഞങ്ങൾ എല്ലാരത്തെട്ടും നീ തട്ടി മാറ്റണേ. തട്ടി മാറ്റാനും നിന്നിലേക്ക് ഞങ്ങൾ നത്തവസ്തുലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? ഇടതേടി ചോദിക്കുന്നു എന്നർത്ഥം. എന്ത് തട്ടുക? അസുമ്മാ വിഷം, അന്നാക്കിയ എല്ലാത്തിനെയും നശിപ്പിക്കുന്ന മാരകമായ വിഷം, ജീവനെ തന്നെ മുറിച്ചു കളയുന്ന അടിച്ചമർത്തുന്ന രോഗം, സർവജനങ്ങളെയും അടിച്ചമർത്തുന്ന രോഗം, വൽ വബാ അൽ ഖാത്വ ജീവനെടുക്കുന്ന അഥവാ ജീവനത്തെ ഓക്സിജനെ ജീവനെ മുറിച്ചു കളയുന്ന വബാ അഥവാ പടർന്നു പിടിക്കുന്ന കോവിഡ് പോലെയുള്ള കോളറ പോലെയുള്ള രോഗങ്ങൾ, അവകളെ തൊട്ടൊക്കെ നീ ഞങ്ങളെ തട്ടി മാറ്റാനും ഇതാ ഇന്നാന തവസ്സലു ഇലൈക്കാ, നിൻ്റെ പേര് മുൻനിർത്തി, റസൂലുള്ളാനെ മുൻനിർത്തി, ഞങ്ങളിതാ നിന്നിലേക്ക് ഇടതേടി ചോദിക്കുന്നു റബ്ബേ. നിന്നോട് പറയാൻ കാരണമെന്താ? ഇന്നക്കാ മുജീബുൻ സാമിഉൻ, നിശ്ചയം നീ സർവം കേൾക്കുന്നവനും അതിനനുസരിച്ച് ഉത്തരം ചെയ്യുന്നവനുമാണ്. എത്ര ചോദിച്ചാലും യാതൊരു മടുപ്പുമില്ലാതെ കൊടുക്കുന്നവനാണല്ലോ നീ, അതുകൊണ്ട് തന്നെ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ നിന്നോട് ഇടതേടി ചോദിക്കുന്നത് എന്താണ്? വാന്തസ്വരിഫ അന്ന, നീ ഞങ്ങളെ തൊട്ട് തിരിച്ചു കളയാനും
എന്ത് അത്വാഊന വൽ ബലാഅ് പ്ലേഗ് രോഗം ത്വാഊൻ പ്ലേഗ് രോഗം മാരകമായ പടർന്നു പിടിക്കുന്ന രോഗം വൽ ബലാഅ് മറ്റെന്തെല്ലാം പരീക്ഷണങ്ങളുണ്ടോ അതൊക്കെ നീ ഞങ്ങളെ തൊട്ട് തിരിച്ചു കളയണം വത്തഅസ്വിമന നീ ഞങ്ങളെ കാത്തു രക്ഷിക്കാനും എന്നാൽ ഇതിനൊക്കെയാണ് നിന്നോട് ഇടതേട് ചോദിക്കണത് എന്തിനെ തൊട്ട് മിൻ ഇൻസാലി ഖഹരിക വൽ വബാ മിൻ ഇൻസാലി ഇറക്കുന്നതിനെ തൊട്ട് എന്തിനെ ഖഹരിക നിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള ശിക്ഷ നിന്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ടുള്ള എന്താ പറയുക നിന്റെ ശിക്ഷ അങ്ങേറ്റ അമർത്തുക ആളുകളെ അടിച്ചമർത്തുക അതുപോലെ വൽ ബവാ പറന്നു പിടിക്കുന്ന കോളറ പോലെയുള്ള രോഗങ്ങൾ അവകളൊക്കെ ഇറക്കുന്നതിനെ തൊട്ട് നീ ഞങ്ങളെ സംരക്ഷിക്കണം അതിനു വേണ്ടി താ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു പിന്നെയോ വതഹജുബനൂരിക്ക ഇതാ നീ ഞങ്ങളെ കാത്തിരക്ഷിക്കണം വതഹജുബന നീ ഞങ്ങളെ മറച്ചു വെക്കണം നീ ഞങ്ങൾക്ക് ഹിജാബ് ഇട്ട് തരണം രക്ഷിക്കണം ബിനൂരിക്ക നിന്റെ പ്രകാശത്തിൻ്റെ പറക്കത്തുകൊണ്ട് എന്തിനെ തൊട്ട് മിൻ ശരീര അതുവിനാ ഞങ്ങളുടെ ശത്രുക്കളുടെ നാശത്തിൽ നിന്നും വ ശരീരിൽ മൽഊൻ ശപിക്കപ്പെട്ടവൻ്റെ അഥവാ പിശാജ് അതുപോലെയുള്ള പണിയെടുക്കുന്നവരുടെ നാശത്തിൽ നിന്നും ശല്യത്തിൽ നിന്നും വമിൻ ശരീരിൽ വബായി വത്വാഴൂൻ പകർച്ചവ്യാധികളുടെയും തോഴൂൻ പ്ലേഗിൻ്റെയും നാശത്തിൽ നിന്നും നീ ഞങ്ങളെ തഹജുബിന നീ ഞങ്ങളെ കാത്തുരക്ഷിക്കണം അതിനുവേണ്ടി ഞാനിതാ എന്നോട് ഇടതേടി ചോദിക്കുന്നു എന്ന് പറയാണ്. അപ്പൊ കാര്യമായിട്ട് രോഗമാണ് അന്നുണ്ടായിരുന്നെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവിടെ തഹജുബ എന്നുള്ള സ്ഥലത്ത് വഹ്തജബിന വഹ്തജബിന എന്ന് ജീവന് ഫതഹാക്കിയിട്ടും വഹ്തജിബിന എന്ന് കസറാക്കിയിട്ടും ഓതാറുണ്ട്. അത് തെറ്റാണെന്ന് പറയാൻ പറ്റൂല, അർത്ഥത്തിൽ ചെറിയൊരു വ്യത്യാസം വരുന്നു മാത്രം. ഏതായാലാവട്ടെ, പടച്ചവനെ നീ ഞങ്ങളെ പിടികൂടരുത് ഞങ്ങളുടെ മോശം പ്രവർത്തനം കാരണം, വലാ തുഹിലിക്കിനാഹത്വായാന ഞങ്ങളുടെ പാപം കാരണം നീ ഞങ്ങളെ നശിപ്പിക്കരുതേ, ഞങ്ങളുടെ മോശം പ്രവർത്തനം കാരണം നീ ഞങ്ങളെ പിടികൂടി ശിക്ഷിക്കരുതേ. അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നാ നസ്അലുക്ക ഞങ്ങൾ നിന്നോട് ചോദിക്കുന്നു ആവശ്യപ്പെടുന്നു തേടുന്നു, അന്തുഴീതന മിൻ അദാബിൽ ഖബർ ഖബർ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമെന്നത്, വതുഅ്മിനനാ നീ ഞങ്ങൾക്ക് നിർഭയത്വം തരണം നീ ഞങ്ങളെ നിർഭയരാക്കണം, മിനൽ ഫദഇൽ അക്ബരി അന്ത്യനാളിലുണ്ടാകുന്ന വലിയ ഭയം വലിയൊരു ഭയം അതിലും കൂടി കാണുമ്പോൾ പേടിയോളം അടുത്തനെ നീ സമാധാനം തരണം, അപ്പൊ തുഞ്ചിയനാ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം, അന്താരിൽ ഭവാ സർവനാശത്തിൻ്റെയും വീടാകുന്ന നരകത്തിൽ നിന്ന്, എന്നിട്ടോ വതുസ്കിനന നീ ഞങ്ങളെ താമസിപ്പിക്കണം, അൽ ഫിർദൗസ ജന്നാത്തിൽ ഫിർദൗസിൽ നീ ഞങ്ങൾ എങ്ങനത്തെ ബിന്ദാരിൽ ഖറാർ സ്ഥിരവാസ വീട് ഏതാ ദാറുൽ ഖറാർ സ്വർഗം, ആ സ്ഥിരവാസ വീട്ടിലുള്ള ഫിർദൗസ് സ്വർഗം പല ഏറ്റവും നമ്മൾ മുമ്പ് പറഞ്ഞതാണ്, അല്ലെ ഏറ്റവും ഉയർന്നതാണ് ജന്നാത്തിൽ ഫിർദൗസ്, അവിടെ തന്നെ നീ ഞങ്ങളെ താമസിപ്പിക്കണം, അതിനു വേണ്ടിതാ ഞങ്ങൾ നിന്നോട് തേടുന്നു. ബിഹക്കി സയ്യിദന മുഹമ്മദിൻ വഅലിഹിൽ അബ്റാർ ഞങ്ങളുടെ നേതാവ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടത്തെ എല്ലാ നന്മയുടെയും ഉടമകളായ അവിടുത്തെ കുടുംബത്തിൻ്റെയും ഹക്ക് കൊണ്ട് ഇതാ ഞങ്ങൾ തേടുകയാണ്. വസല്ലല്ലാഹു അലാ ഖൈറിൽ ഖൽഖി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്സബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. ഇതോടുകൂടെ നമ്മുടെ മങ്കൂസ് മൗലിദ് ഒരു ചെറിയ രൂപത്തിലാണെങ്കിലും ഒരു എത്തിനോട്ടം എന്ന നിലക്ക് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിൻ്റെ തുടക്കം മുതൽ ഒടുക്കം വരെ പറഞ്ഞതിൽ വല്ല പിഴവുകളും തെറ്റുകളും ഉണ്ടെങ്കിൽ അല്ലാഹു തആല പൊറുത്തു തരുമാറാവട്ടെ, അല്ലാഹു നമ്മിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാവട്ടെ. മങ്കൂസ് മൗലൂദ് സൂറത്തുന്നം അത് അത് മുഴുവനായും പൂർത്തിയാക്കി ഓതാൻ നമുക്ക് തൗഫീഖ് കിട്ടി. അത് കാരണമായി അല്ലാഹു നമുക്ക് റസൂലുള്ളാഹിൻ്റെ ശഫാഅത്ത് ലഭിക്കുന്ന, അവിടുത്തെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ ലഭിക്കുന്ന, അവിടുത്തെ സ്നേഹം ലഭിക്കുന്ന, അവിടുത്തെ കൊടിൻ്റെ കീഴിൽ നിൽക്കുന്ന സജ്ജനങ്ങളിൽ സാധുക്കളായ നമ്മയും അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മ